നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് 19 ഭീതി നിലനിൽക്കെ ഇറാൻ ജയിലുകളിൽ നിന്ന് 70,000 തടവുകാരെ താൽക്കാലികമായി മോചിപ്പിച്ചു. മോചിക്കപ്പെട്ട തടവുകാർ എന്ന് ജയിലിലേക്ക് മടങ്ങിയെത്തണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ പുതുവർഷാരംഭം 20-ാം തീയതിയാണ്. പുതുവർഷാഘോഷ സമയത്ത് വൈറസ് വ്യാപകമാകുമെന്ന് അധികൃതർ ഭയക്കുന്നുണ്ട്. ചൈനീസ് പുതുവത്സരാഘോഷം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് കോവിഡ് ബാധ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ആഘോഷത്തിനായി ചൈനക്കാർ ലോകമെങ്കും സഞ്ചരിച്ചതാണ് വൈറസ് പെട്ടെന്ന് പടരാൻ ഇടയായത്. ചൈനയിൽ ഇന്നലെ പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തത് 40 പേരിൽ മാത്രമാണ്. മരിച്ചത് 23 പേർ. രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഹ്യൂബേ പ്രവിശ്യയ്ക്ക് പുറത്ത് പുതിയ രോഗബാധയില്ല. രോഗം പടരുന്നതിന്റെ തോത് കുറയുന്നുണ്ടെങ്കിലും ജാഗ്രത തുടരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഷാങ്ഹായിൽ ഡിസ്നിലാൻഡ് തീം പാർക്കിന്റെ ചില ഭാഗങ്ങൾ വൈകാതെ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചൈനയിൽ രോഗം അതിജീവിച്ച ഏറ്റവും പ്രായമുള്ള ആളായി 100 വയസ്സുകാരൻ ആശുപത്രി വിട്ടു. അതേസമയം ജപ്പാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിക്ക് അനുമതി നൽകുന്ന ബിൽ ഇന്ന് അവതരിപ്പിച്ചേക്കും. രോഗബാധ തടയുന്നതിൽ പ്രധാനമന്ത്രി ആംബേ ഷിൻസോ പരാജയപ്പെട്ടുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഒളിമ്പിക്സിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്.